വൻ ജനാവലിയാണ് പശ്ചിമബംഗാളിലെ വാരാസത്തിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായി എത്തിയിരിക്കുന്നത്. ജിഷ്ണുകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ബംഗാളിൽ ബരാസാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന നാരീശക്തി വന്ദൻ പരിപാടി ജനപങ്കാളിത്തം കൊണ്ട് തന്നെ ശ്രദ്ധേയമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഇരിപ്പിടങ്ങളും കവിഞ്ഞുകൊണ്ട് അതിന് പുറത്തേക്ക് വളരെയധികം യുവാക്കളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ജനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ പരിപാടിക്കായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുന്നതിനായി എത്തിയിട്ടുള്ളത്. ബംഗാളിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് സാധിച്ചിരുന്നു. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ തന്നെ നിയമസഭയിൽ 3-ൽ നിന്ന് 77 ഒപ്പം ലോക്സഭയിൽ 18 സീറ്റുകളും നേടിയെടുക്കാൻ ബി ജെ പിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റം, തൃണമൂൽ കോട്ടകൾ തകർത്തുകൊണ്ടുള്ള ഒരു മാറ്റം ബി ജെ പി ബംഗാളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സന്ദേശ് കാലിയിൽ നിന്ന് അതിക്രമത്തിനിരയായിട്ടുള്ള ഇരകളും ഇന്ന് ഈ ഒരു പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നേരിട്ട് അവരുടെ പരാതികൾ പറയുന്നതിനാണ് എത്തിയിട്ടുണ്ട്. ഫൈസാബാദ് മോദി സാഹബ് ആ രേ കൈസ ലഗ്ത ബഹുത് അച്ഛാ ലഗ് രാ ഹൈ മോദി സാഹബ് ആ രാ സബ്സെ ജ്യാദാ ഭാരത് വർഷ കാ ആജ് സബ്സെ ബഡാ ഹൗറാ സ്റ്റേഷൻ മേ ജോ മെട്രോ റെയിൽ ഉദ്ഘാടനം കർ രാ ഹൈ ഹം ലോഗ് കാ പശ്ചിമ ബംഗാൾ കേ ലിയേ സബ്സെ ബഹുത് ബഡാ ഖൂബ്സൂരത് ഹൈ ആജ് സബ്സെ ജ്യാദാ നാരീ ശക്തി ജോ സന്ദേശ് കാലി സബ്കോ ഭാരത് വർഷ കോ ഇതിഹാസ് മേ ദിഖാ ദിയാ യഹാ ടി എം സി സർക്കാർ ജോ അത്യാചാര കിയാ ഗയാ നാരീ ലോഗ് കോ 10 സാൽ സേ ജോ അത്യാചാര കർതാ താ ഉസ്കാ അവസാന ഖതം കരേഗാ നരേന്ദ്ര മോദി ആനേ വാലാ ദിൻ 2024 മേ ലോക്സഭാ ചുനാവ് മേ ഹം ലോഗ് ജോ 42 तो अमित शाह जो हम लोग को दिया है उसमें 35 तो जीत कर हम लोग नरेंद्र मोदी का हाथ में देंगे, यही हम कामना करता हूं. വലിയ വികസനങ്ങൾ മോദി സർക്കാരിന് കീഴിൽ വരുന്നു എന്നുള്ളത് തന്നെയാണ് ബി ജെ പി പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. ഒപ്പം സൂചിപ്പിച്ചതുപോലെ സന്ദേശ് കാലി, ഇനിയൊരു സന്ദേശ് കാലി ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ബി ജെ പി ബംഗാളിലും ഒപ്പം രാജ്യത്തുടനീളം ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ പരിപാടികളിൽ വ്യക്തമാക്കുന്നത്. ഇന്ന് സന്ദേശ് കാലിയിൽ നിന്ന് അതിക്രമം നേരിട്ടിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു ഗ്രാമത്തിലെ ജനതയെ മുഴുവൻ എങ്ങനെയാണോ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ അടിമകളെ പോലെ കൊണ്ടുനടന്നത്, അവരുടെ ഭൂമി വെട്ടിപ്പിടിച്ചും അപ്പോൾ അവിടുത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തും പണം തട്ടിയെടുത്തും വർഷങ്ങളോളം ആ ഒരു ഗ്രാമത്തിലെ മുഴുവൻ ജനതകളെയും തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ തടവിൽ വെച്ചു അല്ലെങ്കിൽ അടിമകളാക്കി കൊണ്ടു നടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെതിരെ ഇന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ട് വലിയ പ്രക്ഷോഭത്തിലാണ്. അത് ബംഗാളിൻ്റെ രാഷ്ട്രീയത്തെ ഇളക്കി മറിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഒരു വലിയ പൊതുപരിപാടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന നാരീ ശക്തി വന്ദൻ പരിപാടിയിൽ സന്ദേശ് കാലിയിൽ അതിക്രമത്തിനിരയായിട്ടുള്ളവർ എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗത്തുനിന്നുള്ള ബരാസാത്ത് മേഖലയിൽ നിന്നുള്ള വലിയ രീതിയിൽ ബി ജെ പി പ്രവർത്തകരും വനിതകളും യുവാക്കളും ഉൾപ്പെടെയുള്ളവർ ഈ ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കുന്നതിനായി എത്തിയിട്ടുണ്ട്. ബംഗാളിൽ വലിയ രാഷ്ട്രീയ മാറ്റത്തിന് അല്ലെങ്കിൽ നമുക്കറിയാം നേരത്തെയും ജനങ്ങൾക്കിടയിൽ വലിയ അതിക്രമങ്ങൾ നടത്തിയതായിരുന്നു വർഷങ്ങളോളം നീണ്ട ഇടത് ഭരണത്തിന് ബംഗാളിൽ അവസാനം കുറിക്കാൻ കാരണമായിട്ടുള്ളത്. അതിന് സമാനമായി ഗ്രാമങ്ങളിലും വിവിധ മേഖലകളിലും തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന അടിച്ചമർത്തലുകളും ക്രൂരതയും ബംഗാളിൽ തൃണമൂൽ ഭരണത്തിന് അല്ലെങ്കിൽ തൃണമൂലിന്റെ ആധിപത്യത്തിനും അവസാനം കുറിക്കാൻ കാരണമാകും എന്ന വലിയ പ്രചാരണം ബംഗാളിലും ഒപ്പം രാജ്യത്തുടനീളവും ബി ജെ പി നടത്തി വരികയാണ്. അതിന് വലിയ ജനപിന്തുണ ലഭിക്കുന്നു എന്നുള്ളതാണ് ബരാസാത്തിലെ ഈ പരിപാടിയിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ബംഗാളിലെ ബരാസാത്തിൽ നിന്നും ഉണ്ണി കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം.